Hello friends, welcome back to the channel. Hope you're all fine by the grace of God. ഇന്ന് നമ്മൾ ചക്ക എങ്ങനെയാണ് വെയ്ക്കുന്നത് എന്നാണ് നോക്കുന്നത്. ചക്ക ഇപ്പം നമുക്ക് പലതരത്തിൽ ഉപയോഗിക്കാം. ചക്ക പഴുപ്പിച്ച് കഴിക്കാം, ചക്ക വറുത്ത് കഴിക്കാം, ഇപ്പം ചക്ക ഐസ്ക്രീം ഒക്കെ ഉണ്ട് കേട്ടോ, ചക്ക മിൽക്ക് ഷേക്കോ ഒക്കെ ഉണ്ട്. എന്നാൽ ചക്ക വേവിച്ച് കഴിക്കുന്നതാണ് ഏറ്റവും ഹെൽത്തി വേ ആയിട്ട് ഇത് കൺസ്യൂം ചെയ്യാനായിട്ട് പറ്റുന്നത്. ചക്ക വേവിക്കാനൊക്കെ എല്ലാവർക്കും അറിയാം. ഇന്ന് നമ്മൾ കോട്ടയം സ്റ്റൈലിൽ എങ്ങനെയാണ് ചക്ക വേവിക്കുന്നതെന്ന് ബിഗിനേഴ്സിന് വേണ്ടിയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഒരു 10-25 ചക്ക ചൊള എടുത്തിട്ടുണ്ട് ഇവിടെ. അതൊന്ന് കുരു കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ചകിണിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചക്കച്ചൊളയാണിത്. കുരു കളഞ്ഞിട്ട് അതിൻ്റെ പാടയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. തീരെ തിൻ സ്ലൈസസ് വേണ്ട, ഒരു മീഡിയം സൈസ്ഡ് പീസസ്സാക്കി കട്ട് ചെയ്യുക. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് കുറച്ച് ഇടാവുള്ളൂ, അത്യാവശ്യത്തിന് മാത്രം. പിന്നെ ഒരു 1/4 ഗ്ലാസ് വെള്ളം അത്ര ഒഴിച്ചിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്തിട്ട് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് മതിയാകും കേട്ടോ, പെട്ടെന്ന് വേഗം. ആ സമയങ്ങളിൽ നമുക്ക് അരപ്പ് റെഡിയാക്കാം. ജീരകം, ഉള്ളി, കറിവേപ്പില, കാന്താരി ഉണ്ടെങ്കിൽ കാന്താരി അല്ലെങ്കിൽ പച്ചമുളക്, വെളുത്തുള്ളി, തേങ്ങ, ഇത്രയും ചേർത്താണ് നമ്മൾ അരപ്പുണ്ടാക്കുന്നത്. അതൊരു മിക്സിയിലിട്ട് ഒന്ന് ചെറുതായിട്ട് കറക്കി എടുത്താൽ മതി, ഒരുപാട് അങ്ങ് അരിഞ്ഞു പോകേണ്ട കാര്യമില്ല. അപ്പം എല്ലാം കൂടെ നമ്മൾ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു 1/4 teaspoon കൂടെ ഇട്ട് ഒന്ന് കറക്കി എടുക്കുക. പേസ്റ്റ് ആകുമൊന്നും വേണ്ട, ഒന്ന് ക്രഷ് ചെയ്ത് എടുത്താൽ മതിയാവുന്നതാണ്. ഇപ്പോഴത്തേക്കിന് നമ്മുടെ ചക്ക വെന്ത് കാണും. പെട്ടെന്ന് ചക്കയ്ക്ക് വേഗം അധികം സമയം വേണ്ട. വെന്ത് വെള്ളമെല്ലാം നല്ലപോലെ വറ്റിയിട്ടുണ്ട്. എങ്ങനെയാണ് നമുക്ക് വേണ്ടത്, വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിരിക്കണം. ഇനി ഇതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത ഉടനെ അതങ്ങ് മിക്സ് ചെയ്യേണ്ട കേട്ടോ. അരപ്പ് അതിൻ്റെ മേളിലോട്ട് വെച്ചിട്ട് നമ്മൾ കുറച്ച് ആ മിക്സി കഴുകിയ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. ആ വെള്ളം ബോയിലായിട്ട് ഈ അരപ്പൊക്കെ ഒന്ന് വേകുന്നിടം വരെ നമുക്ക് അടച്ചു വെക്കണം. അപ്പം നമുക്ക് മിക്സി കഴുകിയ ശകലം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അരപ്പ് അത് മിക്സ് ചെയ്യേണ്ട, അതിന് മേളിൽ തന്നെ ഇരിക്കട്ടെ. ഇനി നമുക്ക് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റും കൂടെ നന്നായിട്ട് ബോയിൽ ചെയ്യണം. മീഡിയം ഫ്ലെയിമിൽ മതി, ഹൈ ഫ്ലെയിമിൽ വേണ്ട, അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു 5 മിനിറ്റും കൂടെ കഴിഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് ആവി വന്നു. ഇങ്ങനെ നന്നായിട്ട് ആവി വരണം, എന്നാലേ നമ്മുടെ അരപ്പൊക്കെ വേകുകയുള്ളൂ. ഇനി നമുക്ക് തവി കാണാം കേട്ടോ. തവിയുടെ ആ നമ്മൾ കൈ പിടിക്കുന്ന ഭാഗം വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് കുഴച്ചങ്ങ് കുഴമ്പ് പോലെ പേസ്റ്റ് പോലെ ആക്കണ്ട, ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. കുറച്ച് ചക്ക പീസസ്സൊക്കെ അങ്ങനെ തന്നെ കിടന്നോട്ടെ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടച്ചു വെച്ച് ആ ആവിയിൽ തന്നെ കുറച്ച് നേരം ഇരിക്കുമ്പോഴത്തേന് ചക്ക വേവിച്ച് റെഡിയാവും. പിന്നെ കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാനുള്ളത് പച്ച വെളിച്ചെണ്ണ 1 spoon ചേർത്ത് നമുക്കത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇപ്പം തന്നെ കഴിക്കുകയാണെങ്കിൽ ചക്ക വേവിച്ച് ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി. എന്നാൽ കുറച്ച് നേരം കഴിഞ്ഞാണ് നമ്മൾ ചക്ക വേവിച്ച് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്കൊന്ന് കടു വറുത്തും കൂടി ഉപയോഗിക്കാം. അതിന് വേണ്ടി ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് 2 tablespoons വെളിച്ചെണ്ണ എടുക്കുക. അതിലേക്ക് കുറച്ച് കടുകിട്ട് കടുക് പൊട്ടുമ്പോൾ ചുവന്നുള്ളി അരിഞ്ഞത് ഇടുക. ചുവന്നുള്ളിയൊക്കെയാണ് ടേസ്റ്റ്, സവാളയൊന്നും ഇട്ടാൽ അത്ര ടേസ്റ്റ് ആകത്തില്ല. ചുവന്നുള്ളി മൂത്ത് കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് 1-2 വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണം. കറിവേപ്പിലയും വറ്റൽ മുളകും മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഈ കടുക് വറുത്തത് ചക്കയിലേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ കടുക് വറുത്ത് ചക്ക വെച്ച് കഴിക്കുന്നത് വളരെ ടേസ്റ്റിയാണ് കേട്ടോ. പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കഴിക്കുന്നതിന് അതിൻ്റെതായ ഒരു പ്രത്യേക ടേസ്റ്റാണ്. കടുക് വറുക്കുന്നതിന് വേറെ ഒരു ലെവൽ ടേസ്റ്റാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉപയോഗിക്കാം. ഞാൻ കടുക് വറുത്ത് ഉപയോഗിക്കുന്നതാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കടുക് വറുത്തത് ചക്ക വേച്ചിലോട്ട് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞ് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. നല്ല കോമ്പിനേഷൻ എന്തായാലും മീൻ കറി ആയിരിക്കും.
നല്ല മത്തിക്കറിയോ അയലക്കറിയോ അങ്ങനെയൊക്കെയുള്ള മീൻകറി, അല്ലെങ്കിൽ പിക്കിള്, കടുമാങ്ങ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. പിക്കിള് നല്ല കോമ്പിനേഷനാണ്. പിന്നെ പഴങ്കഞ്ഞിയുടെ കൂടെ ചോറിൻ്റെ കൂടെയൊക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ള രീതിയിൽ ചക്ക വേവിച്ചത് കഴിക്കുക. ഇപ്പോൾ ചക്ക ജാക്ക് ഫ്രൂട്ടിന് വളരെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടെന്നാണല്ലോ പറയുന്നത്. ഡയബറ്റീസുകാർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ഫുഡാണ് ചക്ക എന്നാണ് പറയുന്നത്. അധികം നല്ല പോലെ ഫൈബേഴ്സ് ഉണ്ട്. അപ്പം അത് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഹെൽത്തിനും ഒക്കെ വളരെ നല്ല ഒരു ഫുഡാണ്. ഇപ്പോൾ ചക്കയുടെ പൗഡർ വരെ വരുന്നുണ്ട്. അത് വെച്ച് നമുക്ക് ചപ്പാത്തി പോലെയൊക്കെ ഉണ്ടാക്കി കഴിക്കാനും പറ്റും. അപ്പോൾ ഇന്നത്തെ ചക്ക വേവിച്ചത് കോട്ടയം സ്റ്റൈൽ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വളരെ പേർക്ക് ഉപകാരപ്രദമാകുമെന്ന് കരുതട്ടെ. ഇന്ന് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഒതന്റിക് ട്രഡീഷണൽ റെസിപ്പീസ് നിങ്ങളിൽ എത്തിക്കുന്നതാണ്. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഉടൻ തന്നെ നല്ല ഒരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. May God bless you all.